Hi friends, welcome back to my channel. In the Yamanatilad, or a hot cake in a recipe, you might an adum hot cake shape illula, cake mold illa de ada, idutayarakanade. Video elavrum carnanum, ishtapetta, lake chega, share chega, arangilum, each channel adimaitan carnadangle. Inum idupolula recipe gul kaita, each channel subscribe chega, channel lepudia updation gul, up a notification item, lebicanu venti, tudernuverna bell icon gulde, click chega. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ് അഥവാ 250 ഗ്രാം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, മുട്ട 2 എണ്ണം, പഞ്ചസാര പൊടിച്ചത് 1 1/4 കപ്പ്, വാനില എസൻസ് 2 ടീസ്പൂൺ, ഓയിൽ 1/2 കപ്പ്, പാൽ 1/4 കപ്പ്, വിപ്പിംഗ് ക്രീം 1 കപ്പ്. ഇവയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇടാം, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനെ മുഴുവനും നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മൈദപ്പൊടിയിലൊക്കെ വല്ല കരടുകളൊക്കെ ഉണ്ടെങ്കിൽ പോവാനും പിന്നെ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്കിതൊന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇനി നമുക്ക് കേക്കിനായിട്ട് വേണ്ടത് 2 മുട്ടയാണ്. ഈ 2 മുട്ടയെയും ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. മുട്ട നിങ്ങൾ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് ബീറ്ററിൻ്റെ സഹായത്തോടെ ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചാലും മതി. ഈ മുട്ട നല്ലപോലെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര പൗഡർ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഏകദേശം ഒരു 3 മിനിറ്റോളം നിർത്താതെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു വെള്ള കളറ് പോലെ ആയിട്ട് വരും. അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നിർത്താതെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ഇത് നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട്, നല്ല പോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് അതുപോലെ ഫ്ലഫി ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഈ വാനില എസൻസ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് 1 മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നിർത്താതെ ബീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ മുട്ടയുടെ ഒരു സ്മെല്ലും രുചിയൊക്കെ ഇതിൽ നിന്ന് മാറി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉപയോഗിക്കരുത്. അത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഈ ഓയിലിൻ്റെയും ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. ഈ പാലും തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ലപോലെ തണുപ്പ് പോയതിന് ശേഷം മാത്രം വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ. ഈ പാലിനെയും ഇതിലേക്ക് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ്. ഇപ്പോൾ പാലിനെയും ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതാണ് ചേർക്കേണ്ടത്. അതും തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം ചേർക്കാൻ. ഒരു പ്രാവശ്യം ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ചേർക്കുക. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചേർക്കുമ്പോൾ ഒരിക്കലും ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കരുത്, അപ്പോൾ കേക്ക് തീരെ പൊങ്ങി വരില്ല.
ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെയും ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കേക്ക് ടിന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയും സൈഡിലൊക്കെ ഒന്നായിട്ട് എണ്ണ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള കേക്ക് ടിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോസ് പാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്കിതിൻ്റെ അടിയിൽ നല്ല പോലെ ഒന്ന് മൈദപ്പൊടി തൂവിക്കൊടുക്കാം. ഇത് നമുക്ക് കേക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന മൈദപ്പൊടി നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള കേക്ക് ടിന്നും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്നിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ബേക്കായി വരുമ്പോൾ കേക്കൊക്കെ പുറത്തോട്ടാവും പോവുക. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററും ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്കിതിലെ എയർ ബബിൾസ് പോകാനും വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ അതിൻ്റെ മുകൾ വശം മുഴുവനും ഹോൾ ഹോൾ പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു വയർ റാക്കും ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വയർ റാക്കിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് കേക്ക് ടിന്ന് ഇറക്കി കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഈ പാൻ ഒരു 5 മിനിറ്റോളം നല്ല പോലെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം വേണം നമുക്ക് കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാൻ. ഇനി ഇതുപോലുള്ള പാനല്ലാതെ നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം. കുക്കറിലാണെങ്കിൽ അടിയിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വേണം വയർ റാക്ക് ഇറക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 35-40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ പാനിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ടൈമിൽ മാറ്റം വരും. 35-40 മിനിറ്റോളമൊക്കെ ചില പാനിൽ സമയമെടുക്കുന്നതാണ്. അതുവരെ നിങ്ങളിത് തുറന്നു നോക്കി ചെയ്യരുത്. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കണ്ടില്ല, നല്ല പോലെ ബേക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല പോലെ തണുത്തതിന് ശേഷം കേക്കിനെ ഈ ടിന്നിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാം. ചൂടോടുകൂടി ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്നും കേക്ക് എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ കേക്ക് പൊട്ടിപ്പോവും. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. ഇതിനായിട്ട് എടുക്കുന്ന ബൗളും അതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ഈ വിസ്കുമൊക്കെ നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഞാനിപ്പോൾ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാമോളം വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ ഞാൻ കേക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണിത്. ഇതിനെയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാലേ ഇത് നല്ല പോലെ ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ഇതിനെ നമുക്ക് ബൗളിലേക്ക് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇതിനെ ബീറ്റ് ചെയ്യാൻ. എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ഉള്ളത് കാരണം പിന്നെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലഫി ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുൻപ് വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുണ്ടെങ്കിൽ പോയി കാണാം. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റോളം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നിർത്താതെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഫ്ലഫി ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അല്പം പിങ്ക് കളറും കൂടെ ആഡ് ചെയ്യാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എന്തെങ്കിലും ഒരു സ്പാച്ചുലയിലോ അല്ലെങ്കിൽ എന്തിലേലോ ഒക്കെ കോരിയിട്ട് ഇങ്ങനെ കമിത്തി പിടിച്ചാലും അത് താഴെ വീഴില്ല. അതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പൊ കേക്ക് നല്ല പോലെ ചൂട് പോയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ടിന്നിൻ്റെ ഒന്നും എടുത്തു മാറ്റാം. ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം സൈഡ്സൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനൊരു
പ്ലേറ്റിലേക്ക് കമിഴ്ത്തി പിടിച്ചിട്ട് നമുക്ക് ബാക്കിൽ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ കേക്ക് സിമ്പിളായിട്ട് ഈ ടിന്നിൻ്റെ അകത്തൊന്നും വിട്ടുപോരും. കണ്ടോ, ഇപ്പോൾ കേക്ക് നല്ല പോലെ സോഫ്റ്റായി നമുക്ക് പൊട്ടാതെ തന്നെ ഇതിൻ്റെ അകത്തൊന്നും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ കട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് മാറ്റുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി കേക്കിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ലെയറായിട്ട് കട്ട് ചെയ്യും. ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള നമ്മുടെ സാധാരണ നൂല് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ നൂലൊന്ന് വെച്ചു കൊടുക്കും. നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചിട്ടും കട്ട് ചെയ്യാം. കത്തി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യണ അത്രയൊന്നും പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കിതിൻ്റെ അറ്റമൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിടണ പോലെ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തങ്ങ് വലിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല പോലെ നമുക്ക് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ കേക്കിനെ നല്ല പോലെ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മൂന്ന് ലെയറോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു അര കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് മസ്റ്റാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ലെയറ് കോട്ടിങ് ക്രീം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ക്രീമിനെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ടാണ് ഇതിൽ ഫസ്റ്റ് ലെയർ കോട്ടിങ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ നല്ല തിക്നെസ്സിൽ നല്ല ഷേപ്പിൽ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. കേക്ക് നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാവും ഏറ്റവും നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി. ഇതാവുമ്പോൾ കറക്റ്റ് തിക്നെസ്സിലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്കും കൂടെ വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹാർട്ട് ഷേപ്പ് മോൾഡ് ഇല്ലാതെ ഹാർട്ട് കേക്ക് തയ്യാറാക്കാമെന്നാണ്. ഇതിപ്പോൾ റൗണ്ടിലുള്ള കേക്കാണല്ലോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇനി എന്നാൽ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്, ഈ റൗണ്ടിലുള്ള കേക്കിനെ എങ്ങനെ ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കി മാറ്റാം എന്നാണ്. ഷുഗർ സിറപ്പ് നല്ല പോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് വശത്തുനിന്നും ഇതുപോലെ അല്പം കോണായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് കട്ട് വെച്ചിരിക്കുന്ന രണ്ട് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു വെക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് ഹാർട്ട് ഷേപ്പിൽ വന്നല്ലോ. ഇനി നമുക്കിതിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഇതുപോലെയും ചെയ്യാം. ഈ മെത്തേഡ് ആവുമ്പോൾ തുടക്കക്കാർക്കൊക്കെ അന്ന് നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ്സിലും നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ സിമ്പിളായിട്ടുള്ള ഓരോ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കുക, അതിനുശേഷം കട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.